ഇതെന്തൊരു സുഗന്ധമാണ് അല്ലാഹ്, ഇതെന്തൊരു സുഗന്ധമാണ് അല്ലാഹ്. അവിടുത്തെ ജീവിതകാലത്ത് ധരിച്ച ജുബ്ബക്ക് ഈതലക്കുള്ള സുഗന്ധമാണെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ സുഗന്ധം എന്തായിരിക്കും അല്ലാഹ്. നല്ലേ ഖബറിന്റെ സമീപത്തേക്ക് കാലെടുത്തു വെച്ചു, മേൽപോട്ട് തല ഉയർത്തിയിട്ട് അശ്ഹദു യാ റബ്ബ് അന്നക വാഹിദുൻ അഹദുൻ ഫർദ് സമദുൽ ഫർദ്. അല്ലാഹുവേ, നീ ഏകനാണ്, നിന്നിലേക്ക് ആർക്കും ആശ്രയമാണ്, നിന്നെ ആശ്രയിക്കാത്ത ആരുമില്ല, നീ ഒരാളിലേക്കും ആശ്രയിക്കുന്നില്ല, നീ അല്ലാതെ ആരാധ്യനില്ല. ഞാൻ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബ്രി റസൂലുക വ ഹബീബുക വസദ്ദഖ്തുഹു ബിമാ ഖാൽ. ഈ ഖബ്റിൽ കിടക്കുന്ന മഹാൻ നിന്റെ റസൂലാണ് അല്ലാഹ്, നിന്റെ ഹബീബാണ് അല്ലാഹ്. അവിടുന്ന് പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു അല്ലാഹ്. ഇനിയൊരപേക്ഷയുണ്ട്, എങ്കബിൽത്തെ ഇസ്ലാമി എന്റെ ഇസ്ലാം നീ സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ ഈ സുഗന്ധം എനിക്ക് കിട്ടിയ ഈ സുഗന്ധം അത് നീങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ കബറിന്റെ സമീപത്ത് വെച്ച് എന്റെ റൂഹിനെ എന്റെ ആത്മാവിനെ നീ പിടിക്കണേ അല്ലാ പറഞ്ഞു തീരുമ്പോൾ അതാ സർവമൈത്ത വഫാത്ത എന്ന് വിടു. സഹാബത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ച് ജന്നത്തുൽ ബഖിയിൽ മറവ് ചെയ്യുന്നു. ഈമാൽബിലേക്കെന്ന് കടക്കുമ്പോൾ അവിടുത്തോട് മഹബത്ത് വർദ്ധിക്കുന്നു, സ്നേഹം വർദ്ധിക്കുന്നു, അവിടുത്തെ തിരുശേഷിപ്പിനോട് സ്നേഹം വർദ്ധിക്കുന്നു. ഇത് മുഹമ്മദ് നബിയുടെ ജുബയാണെന്നതിന് തെളിവ് എന്താണെന്ന് യഹൂദി ചോദിച്ചിട്ടില്ല. അത് നബിയുടേതാണെന്ന് പറഞ്ഞത് വിശ്വസിച്ചു, അത് ചുംബിച്ചു, അനുഭവിച്ചു, ഈമാനോടെ മരിച്ചു. സുഹൃത്തുക്കളെ, തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവിടുത്തെ തിരുശേഷിപ്പുകളിൽ വിവാദ വസ്തുക്കളാക്കരുത് കേട്ടോ. അത് ഈമാൻ തകരാനെ നിമിത്തമാകൂ. അല്ലാഹു കാക്കട്ടെ. ഒരുപാട് വിഷയങ്ങളിൽ ഇനിയും സംസാരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് തരാൻ ഞാൻ നാളെ പറയാം.